ஆழத்தில் வெள்ளமிடுத்து வெங்கச்செய்யுமறையில் சுற்றி விசிகாதன் சிஷ்யன் பாதங்கள் கழுகி. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പെസഹാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും നേരുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ പറഞ്ഞ ദിവസമാണിന്ന്. ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് ഈശോ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ദിവസം, അതായത് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസവും പൗരോഹിത്യം സ്ഥാപിച്ച ദിവസവും കൂടിയാണ്. ഈ ദിവസത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മുടെ ഓർമ്മ വച്ച കാലത്തും തൊട്ട് ഒരുപക്ഷെ നമ്മളൊരിക്കലും ഇങ്ങനെ ഒരു പെസഹായോ, ഇങ്ങനെയൊരു ദുഃഖവെള്ളിയോ, ഇങ്ങനെയൊരു ഓശാന ഞായറാഴ്ചയോ, ഇങ്ങനെയൊരു ഈസ്റ്റർ ആഘോഷിച്ചിട്ടുണ്ടാവില്ല. പ്രത്യേകമായ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കൊന്ന് ദേവാലയത്തിൽ പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കൊല്ലത്തെ പെസഹ ആചരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പെസഹായുടെ ദിവസത്തിൽ പെസഹ ആചരിക്കേണ്ടതെങ്ങനെ എന്ന് നമുക്ക് ശരിക്കും അറിയാം. എങ്കിലും ദൈവവചനത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ മാത്രം ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14:12 വാക്യങ്ങളിൽ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നു, നിനക്ക് എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത്? അപ്പോൾ ഈശോ പറയുവാണ്, നിങ്ങളൊരു ഇന്ന സ്ഥലം വരെ പോവുക, അവിടെ ഒരാളെ നിങ്ങൾ കാണും, അയാളോടുകൂടെ നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുക, അവിടെ നിന്ന് ആ വ്യക്തി, ആ ഗൃഹനാഥൻ ഒരു നല്ല സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞ ഉത്തരമാണ് 13-ാമത്തെ വാക്യം. രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിൽ ചെല്ലണം, ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ നിങ്ങൾക്കെതിരെ വരും, അവനെ നിങ്ങൾ അനുഗമിക്കണം. അവൻ അവിടെ ചെന്ന് അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗ്രഹനാഥനോട് പറയണം, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? 15-ാമത്തെ വാക്യം. സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും, അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ഈശോ പറഞ്ഞ ആ വാക്കിൽ നമുക്ക് കുറച്ചു നേരം ചിന്തിക്കാനും നല്ലൊരു പെസഹ ആചരിക്കാനും ആഘോഷിക്കാനും നമുക്കൊരു വാക്കുണ്ട് അതിനകത്ത്. സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി. സജ്ജീകൃതം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഒരുക്കണമെന്നല്ല, എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി, ഇനി വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. അതാണ് സജ്ജീകൃതമായ ഒരു മുറി. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് നമുക്കൊന്ന് ചിന്തിച്ച് ഒരു പക്ഷേ നല്ലൊരു പെസഹ ഈ വർഷം നമുക്ക് ആചരിക്കാൻ സാധിക്കും. സജ്ജീകൃതമായ ഒരു മുറി. നമ്മുടെ വീട് ഒരു സജ്ജീകൃതമായൊരു വീടാകട്ടെ, നമ്മുടെ ബന്ധങ്ങൾ സജ്ജീകൃതമാകട്ടെ, നമ്മുടെ മനസ്സ് സജ്ജീകൃതമാകട്ടെ. പെസഹ ദിവസത്തിൽ എല്ലാം ഒന്ന് സജ്ജീകൃതമാക്കേണ്ട ദിവസമാണ്. പലതും സജ്ജീകൃതമല്ല. നമ്മുടെ ശരീരം സജ്ജീകൃതമല്ല, മനസ്സ് സജ്ജീകൃതമല്ല, ബന്ധങ്ങൾ കറക്റ്റല്ല, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സജ്ജീകൃതമല്ല. ഈ പെസഹ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബ സാഹചര്യത്തെ ഒന്ന് സജ്ജീകൃതമാക്കാം. നന്നായിട്ടൊരുങ്ങി, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങി, പ്രാർത്ഥന കൊണ്ടൊരുങ്ങി, വിശ്വാസത്തിൽ നിറഞ്ഞ് നമ്മുടെ വീടും ചുറ്റുപാടും പരിസരങ്ങളുമെല്ലാം വൃത്തിയാക്കി എല്ലാ വിധത്തിലും സജ്ജീകൃതമായൊരു ഭവനമായി, ബന്ധമായി, ജീവിതമായി നിലനിർത്തിക്കൊണ്ട് പെസഹായ്ക്കായി നമുക്ക് നല്ല ഒരുക്കം ഈ സമയം മുതൽ
നമുക്ക് നേടിയെടുക്കണം. ഈശോ പറഞ്ഞു, നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു സജീകൃതമായ ഒരു മുറി കാണിച്ചു തരും. ഉറപ്പായിട്ടും സജീകൃതമായ ഒരു അവസ്ഥയിലാണ് ഈ പെസക ആചരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അടുത്ത വചനം ഇങ്ങനെയാണ്, അവർ പെസഹ ഒരുക്കിയതിന് ശേഷം 17-ാമത്തെ വാക്യം, അവർ പെസഹ ഒരുക്കി സന്ധ്യയായപ്പോൾ അവൻ 12 പേരും ഒരുമിച്ച് വന്നു എന്നെഴുതിയിരിക്കുന്നു. 2-ാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, 12 പേരും 12 സമയത്ത് വന്നു. 12 പേരും പല സമയത്തായി ഏകദേശം ഒരുമിച്ച് കൂടി, ഇതൊന്നുമല്ല, 12 പേരും ഒരുമിച്ചു വന്നു. ഒരുമിച്ചു പെസഹ എന്ന ആ ഒരു കാര്യം തന്നെ നമ്മളെല്ലാം ഒന്നും കൂടെ ഒന്ന് ഒരുമിക്കാനുള്ള സമയമാണ്. മനസ്സുകൊണ്ട് ചിലപ്പോൾ അകന്നായിരിക്കും, ചിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ നമ്മളെ വല്ലാണ്ട് ചില വ്യക്തികളോട് അകറ്റിയിട്ടുണ്ടാവും, ബന്ധങ്ങൾ അകറ്റിയിട്ടുണ്ടാവും, സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടാകും. ചിലപ്പോൾ മനസ്സിനകത്ത് വിഷമവും വാശിയും വൈരാഗ്യവും കിടപ്പുണ്ടാവും. പക്ഷെ അതെല്ലാം ഒന്ന് മാറ്റി, അതെല്ലാം ക്ഷമിച്ച് നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ഒരുമിക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഒരുമിക്കണം, ബന്ധങ്ങൾ തമ്മിൽ ഒരുമിക്കണം. അങ്ങനെ ഒരുമിച്ച് വന്നു. 2 വാക്കുകൾ ഈ പെസഹാ ദിവസം ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ അത് ഏറ്റെടുത്താൽ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാകും ഇത് എന്ന് തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഒന്ന്, സജീകൃതമായ ഒരു ഭവനം, ഒരു സാഹചര്യം, ഒരു മനസ്സ്, ഒരു കുടുംബം, എല്ലാം സജീകൃതമാണ്. 2, എല്ലാവരും ഒരുമിച്ച്, പലതായിട്ടല്ല, ചതുറിയല്ല, അവിടെ ഇവിടെയല്ല, ഒരുമിച്ച് എല്ലാവരും തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു വിഷമവും, ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യവും, എന്നാ പറഞ്ഞ തീരും, ക്ഷമിക്കാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരുമിച്ചൊരു മനസ്സോടെ ഈ പെസഹായ്ക്ക് ഒരു, അങ്ങനെയാണ് പെസഹായ്ക്കായി ഈശോ ഒരുങ്ങിയതും അല്ലെങ്കിൽ ഈശോ പെസഹ അനുഷ്ഠിച്ചതും. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവവചനം അടുത്തത് 14-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് സ്വീകരിക്കുവിൻ. ആശീർവദിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ പെസഹ ദിവസത്തിൽ, വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈ ദിവസത്തിൽ, പൗരോഹിത്യം സ്ഥാപിച്ച ഈ ദിവസത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. നല്ലൊരു പെസഹായ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നല്ലൊരു പെസഹ പ്രാർത്ഥനയോടെ സജീകൃതമായൊരവസ്ഥയിൽ, ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ നല്ലൊരു പെസഹ ആചരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു പെസഹ ആശംസിക്കുന്നു. പെസഹായുടെ എല്ലാവിധ അനുഗ്രഹവും പ്രാർത്ഥനയും ദൈവാനുഗ്രഹങ്ങളും സമർത്ഥമായി നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വിനയത്തിൻ മാതൃക നൽകാ, സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാ, സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകീ.